എൻ്റെ പേര് ദിയ. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് അടുത്തുള്ള പാറത്തോട് എന്ന ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അപ്പം കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷ് വാക്കുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കുള്ള ആദ്യം ഓടി വരുന്നത് ശശി തരൂർ സാർ ആയിരിക്കും അല്ലേ? അപ്പം അതുപോലെ തന്നെ ശശി തരൂർ സാർ എന്ന് ഉപയോഗിക്കുന്ന അതായത് എപ്പോഴും തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്നത് പറയുന്നതുമായ ചില ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. അല്ലാതെ ഇംഗ്ലീഷ് ഭാഷയിലെ വലിയ വലിയ വാക്കുകളിൽ പലതും ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പം ഇംഗ്ലീഷ് ഭാഷയിലെ വലിയ വലിയ വാക്കുകളിൽ ഞാൻ ലാസ്റ്റിൽ നിന്ന് വലുതിലേക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് കിടക്കാം. അപ്പം ഏറ്റവും ചെറിയ വാക്ക് ഹിപ്പോപോട്ടാമോൺസ്ട്രോസിസ് കീപ് ഇറ്റ് ഡൗൺ ഫോബിയ. നെക്സ്റ്റ് വേർഡ്, ഇതാണ് ശശി തരൂർ സാർ എപ്പോഴും സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഈ വാക്കിന്റെ മീനിങ് കണ്ടിട്ടുണ്ടെങ്കിൽ വേർത്ത്ലെസ് എന്നാണ്. ഉപയോഗമില്ലാത്തൊരു എന്തോ ഉപയോഗമില്ലാത്തത് എന്നാണ് ഒരു മീനിങ് ഇതിന്. അപ്പം ഫ്ലോക്സിനോസ് ഇനി ഹെൽപ്ലിഫിക്കേഷൻ. നെക്സ്റ്റ് ഐ എം മൂവിംഗ് ഓൺ ടു ദി വെരി നെക്സ്റ്റ് വേർഡ്. അപ്പം അടുത്ത വാക്കിലേക്ക് കിടക്കുമ്പോൾ അടുത്ത വാക്ക് എന്ന് പറയുന്നത് ഒരു രോഗമാണ്, ഒരു മെന്റൽ ഡിസോർഡറാണ്. ഇത് സ്യൂഡോ ഹൈപ്പോ പാരാഥൈറോയിഡിസം. സോ ഐ എം മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വേർഡ്. നിങ്ങൾ ഹോളിവുഡ് മൂവി ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് മേരി പോപ്പിൻസിനെ ഓഫ് കോഴ്സ് അറിയായിരിക്കും. മേരി പോപ്പിൻസ് ഒരാളെ അമേസിംഗ്, ഫാബ്യുലസ്, ഫാന്റാബ്യുലസ് അങ്ങനെയൊക്കെ ടേം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണിത്. ഈ വാക്ക് സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പ്ലിയാലഡോഷ്യസ്. നെക്സ്റ്റ് വേർഡ്, ഇപ്പം നിങ്ങൾ ഫോൺ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇപ്പം ലോങ്സ്റ്റ് വേർഡ് ഇൻ ഇംഗ്ലീഷിലെ ഏറ്റവും ആദ്യം വരുന്ന വാക്കായിരിക്കും ഇത്. ഇത് ഒരു രോഗമാണ്, ഇത് സിലിക്കോൺ ടെസ്റ്റ് കാരണം വരുന്നൊരു രോഗമാണ്. അപ്പൊ ഇത് നീമോ ഓട്ടോ മൈക്രോസ്കോപ്പിക് സിലിക്ക വോക്കാനിക്കോണിയോസിസ് അപ്പൊ അതാണ്. നെക്സ്റ്റ് ഞാൻ രണ്ട് വലിയ വാക്കുകൾ ഞാൻ പറയുന്നുണ്ട്, ആ രണ്ട് വലിയ വാക്കുകളിലേക്കും കിടക്കുകയാണ്. അപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും വലിയ വാക്ക് എന്ന് പറയുന്നത് അതിന് 189,819 വേർഡ്സ് ഉണ്ട്. അത് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരെല്ലാവരും നോക്കിയാണ് വായിച്ചിരിക്കുന്നത്. അങ്ങനെ കുറെ ഡിസഡ്വാൻറ്റേജസ് അതിനുണ്ട്. അപ്പം നമുക്കത് ഇവിടെ എന്തായാലും പറയാൻ സാധിക്കത്തില്ല. അപ്പൊ അതിന് അത് കഴിഞ്ഞ് തൊട്ടടുത്ത് കിടക്കുന്ന വേർഡ് സെക്കൻഡ് ലാർജസ്റ്റ് വേർഡ് ഇൻ ഇംഗ്ലീഷ്, അതും ഒരു ലാർജസ്റ്റ് വേർഡാണ്. അതിൽ ഉള്ള ലെറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ലെറ്റേഴ്സിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 1909 ആണ്. അത് നമുക്ക് എന്തായാലും പറയാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ വെരി നെക്സ്റ്റ് വേർഡ് വിത്ത് 182 ലെറ്റേഴ്സ് ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇറ്റ് ഗോസ് ലൈക്ക് Lopero Damacho Salango Gario Kingdunin Sanitum Happy Tomato Osel Viparo Melita Carica Shine Minoki Shilvigasi Vipato Pedestera Lepto Yoli Vigo Falio Giglo Valario Legorio Surayo Baffi Trigono Terragon. അതാണ് വാക്ക്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇത് സെക്കൻഡ് ലാർജസ്റ്റ് വാക്കാണ്. ലൈക്ക് ഈ വാക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലാർജസ്റ്റ്. അപ്പം ഇത് സ്പാ ബാത്ത്സ് ഇൻ ഇംഗ്ലണ്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്, സ്പാ ബാത്ത്സ് ഇൻ ഇംഗ്ലണ്ട്. അപ്പൊ ഈ വാക്ക് ഏക്കുയോ സലൈനോ കാത്തലൈനോ സ്റ്റെറാസിയോ അലൂമിനോ സിക്കൂപ്രിയോ വിട്രിയോലിക്. ഈ വാക്ക് ഏക്കുയോ സലൈനോ കാത്തലൈനോ സ്റ്റെറാസിയോ അലൂമിനോ സിക്കൂപ്രിയോ വിട്രിയോലിക്. അപ്പൊ ഇത്രയാണ് ഞാൻ അന്ന് ആ വീഡിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന വാക്കുകൾ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് വാക്കുകളോട് പഠിച്ചിരുന്നു, അതെനിക്ക് ഞാനത് പിന്നെയും മെമ്മറൈസ് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് അന്നത്തെ വീഡിയോ അത് നമുക്കത് കൺഫൈൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് രണ്ട് മൂന്ന് വാക്കുകളോട് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. സ്പെക്ട്രോ ഫോട്ടോ ഫ്ലൂറോമെട്രിക്കലി, ഇമ്മ്യൂണോ ഇലക്ട്രോഫോട്ടോമെട്രിക്കലി, പിന്നെ സെസ് ക്യൂബിറ്റാലിയനിസം. ഈ മൂന്നുമാണ് ആ വാക്കുകൾ. ഇനി ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന വൺ ഓഫ് ദി ലാർജസ്റ്റ് വേർഡ് ഉണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ പറയാനിരുന്നത് ആ മൂന്ന് വാക്കുകൾ. ഓക്കെ, ഇനി ഞാൻ ആ വാക്ക് ഏറ്റവും സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ഞാൻ ഒരു ലോങ് റണ്ണിൽ പറയാൻ പോവുകയാണ്. സോ യാ, ഹിപ്പോപോട്ടാമോൺസ്ട്രോസ് ക്യൂബിറ്റാലിയോഫോബിയ ഫ്ലോക്സിനോസിനി ഹെൽപ്ലിഫിക്കേഷൻ സീഡോസിഡോ ഹൈപ്പോപാരാഥൈറോയിഡിസം സൂപ്പർ കാലിഫ്രാജിലിസ്റ്റിക് എക്സ്പ്ലിയാലഡോഷ്യസ് ന്യൂമോനോട്ടോമൈക്രോസ്കോപ്പിക് സിലിക്ക വോൾക്കാനിക് കോണിയോസിസ് ഏക്വിയോസ് അലൈനോ കാത്തലൈനോ സ്റ്റെറാസിയോ അലൂമിനോ സിക്കൂപ്രിയോ വിട്രിയോലിക് ലിബെറോ ഡെമാച്ചോ സലാംഗോ ഗാരിയോ ക്ലീന
ഇത്രയധികം കടിച്ച പൊട്ടുകല്ലാത്ത ഈ വാക്കുകൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു കമ്പം തോന്നിയത് എങ്ങനെയാണ്? ഞാനാണെങ്കിൽ ഇത് ഫോണിൽ പഠിക്കുന്ന ഒരു കുട്ടി, അതായത് കുവിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ വാക്കുകൾ നമ്മുടെ കേരളത്തിൽ വന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതായി ഞാൻ കേട്ടു. അപ്പം എന്തുകൊണ്ട് കേരളത്തിലുള്ള ഒരാൾക്ക് ഇത് പറ്റില്ല, കേരളത്തിലുള്ള സ്റ്റുഡൻറ്റിന് ഇത് പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം ഞാൻ ഈ വാക്കുകൾ ഞാൻ കേട്ടു, അപ്പം എനിക്ക് വളരെയേറെ ഇഷ്ടം തോന്നി, അപ്പം ഞാൻ പഠിച്ചു.